ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ എന്താ പറയുക, നമ്മൾ പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം നമ്മൊരു ബീച്ചിൽ പോയാണ്. അപ്പോൾ ബീച്ച് മാത്രമല്ല, നമ്മളെടുത്ത് പ്രശസ്തമായ ഒരു പള്ളിയും കൂടിയുണ്ട്. അപ്പോൾ അടുത്തേക്കും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വരുന്നത് ഒരുപാട് ലോങ്ങ് ഒന്നുമല്ല, നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറം തന്നെ ആയിട്ടായിരുന്നു. ഒരു 5 മിനിറ്റ് തോട്ടേയുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് ചെമ്പരിക്കയാണ്. അപ്പോൾ ചെമ്പരിക്ക എന്ന് പറയുന്നത് കാസർഗോഡ് ഭാഗത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ബീച്ചെന്ന് പറയുമ്പം ഒരു കടലിലെ സൈഡായിട്ട് ഒരുപാട് ഷോപ്പും കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വൈകുന്നേരം ടൈം ആകുമ്പോൾ. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ എല്ലാവരും കല്ലുമ്മക്കായ കഴിക്കാനും പിന്നെ കടൽ കാറ്റ് കൊള്ളാനും പിന്നെ ഒരുപാട് ഉപ്പിലിട്ടെല്ലാമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ എന്തെല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുത്. എത്തിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയാൽ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ചെമ്പരിക്ക മക്കാമിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങലല്ലോ. അപ്പോൾ ഇപ്പോൾ മക്കാമ ഒന്ന് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഇതുപോലെ അല്ലായിരുന്നു, കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതിനപ്പുറമായിട്ട് കാണുന്നതാണ് ജുമാ മസ്ജിദ്. അപ്പോൾ അത് അപ്പുറം തന്നെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പള്ളിക്കെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴോട്ടേക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ടേക്ക് വന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സൈഡിൽ നിന്ന് കല്ലുമ്മക്കായ വാങ്ങിയിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയത്. ജസ്റ്റ് ഇറങ്ങിയിട്ടൊന്ന് നടന്ന്, ആ നടന്ന ടൈമിൽ അവിടെ ഹോർസ് റൈഡ് നടക്കുന്നുണ്ട് അതിന്. അപ്പോൾ അതിലത്ത് കയറുന്ന ആൾ അതിലത്ത് കയറുന്നുണ്ട്, ഞങ്ങൾ അതിലത്ത് കയറിയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ കടലിലെ സൈഡ് മൊത്തമായിട്ട് ഇതുപോലെ എല്ലാത്തിൻ്റെ ഷെൽസ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അതിന്. അങ്ങനെ കുറച്ച് നേരം കടൽക്കറിയിലെല്ലാം കളിച്ച് പിന്നെ നേരെ മുകളിലോട്ടേക്ക് കയറി. അപ്പോൾ കയറുമ്പം തന്നെ ഇതുപോലെ പാനിപ്പൂരിൻ്റെ മസാലപ്പൂരിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം പോകുന്നവരെ ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ അപ്പുറമൊന്നും പോയിട്ടില്ല, അപ്പുറം ഒരുപാട് വേറെ ഷോപ്പെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി. അപ്പം പിന്നെ ഇത് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോക്കാന്ന്. Thank you.
അങ്ങനെ അത് കഴിച്ച ടൈമിലത്തേക്കന്നെ നല്ല ഇരുട്ടായി. അപ്പം കുറേ ആൾക്കാർ ഈ ടൈമിലാണ് വന്നു തുടങ്ങുന്നത് തന്നെ. അപ്പം ഞങ്ങൾ ഈ സമയമാകുമ്പോഴത്തേനും മടങ്ങുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ അധികം കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.